അഞ്ജലിൻ ഉത്രയെ ഭർത്താവ് സൂരജ് പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഉത്രയുടെ ബന്ധുക്കളുടെ പ്രാഥമിക വിസ്താരം പൂർത്തിയായി. ഉത്രയ്ക്ക് നിരന്തരം പാമ്പുകടിയേൽക്കുന്നത് സർപ്പദോഷം കൊണ്ടാണെന്ന് വരുത്തി തീർക്കാൻ സൂരജ് ശ്രമിച്ചുവെന്ന് പിതാവ് കോടതിയിൽ മൊഴി നൽകി. സൂരജിനോട് കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ കോടതി ഉത്തരവിട്ടു. അഞ്ജലിൻ ഉത്രയെ ഭർത്താവ് സൂരജ് പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഉത്രയുടെ ബന്ധുക്കളുടെ പ്രാഥമിക വിസ്താരം പൂർത്തിയായി. പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് സ്വാഭാവിക മരണമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച ഈ കേസ് തെളിഞ്ഞത് പോലീസിന്റെ സംയോജിതമായ ഇടപെടലിലാണ്. ഈ കേസിലെ വിചാരണ പുരോഗമിക്കുമ്പോൾ സൂരജിന്റെ ക്രൂരതകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കേസിൽ മാപ്പുസാക്ഷിയുടെ വിചാരണ പൂർത്തിയായ ശേഷം ഇപ്പോൾ ഉത്രയുടെ ബന്ധുക്കളുടെ പ്രാഥമിക വിസ്താരവും പൂർത്തിയായിട്ടുണ്ട്. ഉത്രയ്ക്ക് നിരന്തരം പാമ്പുകടിയേൽക്കുന്നത് സർപ്പദോഷം കൊണ്ടാണെന്ന് വരുത്തി തീർക്കാൻ സൂരജ് ശ്രമിച്ചിരുന്നുവെന്ന് ഉത്രയുടെ പിതാവ് മൊഴി നൽകി. പ്രതി സൂരജിനെ ഇന്ന് നേരിട്ട് ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടു. ഉത്രയുടെ പിതാവ് വിജയസേനനെയും സഹോദരൻ വിഷുവിനെയുമാണ് വിസ്തരിച്ചത്. സൂരജിന് ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഭിന്നശേഷിക്കാരിയായ മകളെ വിവാഹം കഴിച്ചു നൽകിയത്. ആവശ്യപ്പെട്ടതനുസരിച്ച് 100 പവനോളം സ്വർണവും 7 ലക്ഷം രൂപ വിലയുള്ള കാറും പലപ്പോഴായി ധാരാളം പണവും നൽകി. ഭിന്നശേഷിക്കാരിയായ മകളെ നല്ലതുപോലെ നോക്കുമെന്ന് കരുതിയാണ് ഇത്രയും സമ്പത്ത് നൽകിയതെന്ന് പിതാവ് പറഞ്ഞു. എന്നാൽ വിവാഹം കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഉത്രയെ സൂരജും കുടുംബവും മാനസികമായി പീഡിപ്പിക്കാൻ തുടങ്ങിയെന്നാണ് ഉത്രയുടെ വീട്ടുകാർ മൊഴി നൽകിയത്. ഭർത്തൃവീട്ടിൽ വെച്ച് ആദ്യ തവണ പാമ്പുകടിയേറ്റപ്പോൾ തന്നെ സംശയമുണ്ടായിരുന്നു. എന്നാൽ സർപ്പദോഷം മൂലമാണിതെന്ന് സൂരജ് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. മരണശേഷം സ്വത്തിനായി വഴക്കിട്ടപ്പോഴാണ് മകളുടേത് കൊലപാതകമാണെന്ന് ഉറപ്പിച്ചതെന്നും വിജയസേനൻ മൊഴി നൽകി. വിജയസേനൻ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ചെറിയ ന്യൂനതകളുള്ള മകളെ വിവാഹാലോചനയുമായി വന്ന സൂരജ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതനുസരിച്ചാണ് വിവാഹ നിശ്ചയം നടത്തിയത്. നിശ്ചയം കഴിഞ്ഞ് കൂടുതൽ സ്വർണവും വില കൂടിയ കാറും ആവശ്യപ്പെട്ടു. മകളുടെ സന്തോഷത്തെ കരുതി അതെല്ലാം നൽകിയാണ് വിവാഹം നടത്തിയത്. 3-ാം മാസം മുതൽ ഉത്രയെ സൂരജിന്റെ വീട്ടുകാർ പീഡിപ്പിക്കാൻ തുടങ്ങി. ഉത്രയുടെ ശാരീരിക സ്ഥിതി മുതലെടുത്ത് പല സാധനങ്ങളും വാങ്ങിയെടുത്തു. ഈ വർഷം ജനുവരിയിൽ സൂരജിന്റെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ അറിയിച്ചതനുസരിച്ച് ഉത്രയെ തിരികെ വിളിച്ചുകൊണ്ടുവരാനായി സൂരജിന്റെ വീട്ടിലെത്തി. വാങ്ങി സ്വത്തുകൾ തിരികെ നൽകണമെന്ന് പറഞ്ഞപ്പോൾ അതുവരെ മിണ്ടാതിരുന്ന സൂരജ് ഓടിവന്ന് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞ് കുഞ്ഞിനെ തിരികെ വാങ്ങി. 2020 മാർച്ച് 3 വെളുപ്പിനെ ഉത്രയെ എന്തോ കടിച്ചെന്നറിയിച്ചതിനെ തുടർന്ന് തിരുവല്ലയിലെ ആശുപത്രിയിലെത്തി. രാത്രി 9 കുഞ്ഞിന്റെ തുണി കഴുകാൻ പുറത്തിറങ്ങിയപ്പോഴാണ് ഉത്രയെ എന്തോ കടിച്ചതെന്ന് സൂരജ് പറഞ്ഞു. പിന്നീട് മകളോട് ചോദിച്ചപ്പോൾ അന്ന് രാത്രിയിൽ പുറത്ത് ഇറങ്ങിയതേയില്ല എന്നാണ് പറഞ്ഞത്. സൂരജ് പറഞ്ഞത് പ്രകാരം മൊബൈൽ ഫോൺ എടുക്കാൻ മുകളിലെ മുറിയിലേക്ക് പോയപ്പോൾ ചവിട്ടുപടിയിൽ പാമ്പിനെ കണ്ടുവെന്നും ഒരിക്കൽ ഉത്ര പറഞ്ഞു. അന്വേഷിച്ചപ്പോൾ അതൊരു ചേരക്കുഞ്ഞായിരുന്നുവെന്ന് നിസ്സാരമായാണ് സൂരജ് സംസാരിച്ചത്. മെയ് 6 വൈകിട്ട് സൂരജ് ഏറത്തെ വീട്ടിൽ വന്നു. ചായ കുടിച്ച ശേഷം ഒരു ഗ്ലാസ് ജ്യൂസുമായി ഉത്ര കിടന്ന മുറിയിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ 6 അടുക്കളയിൽ ചായ ഇടാൻ വന്നപ്പോൾ സൂരജ് പതിവില്ലാതെ അടുക്കളയിലേക്ക് വന്നു. പിന്നീട് ഭാര്യയുടെ നിലവിളി കേട്ട് എത്തുമ്പോഴാണ് ഉത്ര അനക്കമില്ലാതെ കിടക്കുന്നത് കാണുന്നത്. അഞ്ചൽ മിഷൻ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഉത്ര മരിച്ചിരുന്നു. ഉത്രയുടെ മരണത്തിന് ശേഷം സർപ്പദോഷമാണ് മരണകാരണമെന്ന് വിശ്വസിപ്പിക്കാൻ സൂരജ് ശ്രമിച്ചു. പിന്നീട് ഉത്രയുടെ വസ്തുക്കൾ കൈക്കലാക്കാൻ ആവശ്യമുന്നയിച്ചതും പോലീസ് കേസിലേക്ക് നീങ്ങിയതുമാണ് സംശയം ബലപ്പെടാൻ കാരണം. ഉത്രയെ കടിച്ച പാമ്പിനെ കൊന്നത് താനാണെന്ന് സഹോദരൻ വിഷുവും കോടതിയെ അറിയിച്ചു. സഹോദരൻ വിഷു കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. മെയ് 6 ഉത്രയെ അഞ്ചൽ മിഷൻ ആശുപത്രിയിൽ കൊണ്ടുചെന്നപ്പോൾ പാമ്പ് കടിച്ചതാണെന്ന് ഡോക്ടർ പറഞ്ഞു. തുടർന്ന് താനും സൂരജും കൂടിയാണ് തിരികെയെത്തി ഉത്രയുടെ മുറിയിൽ പരിശോധിച്ചത്. അലമാരിക്കിടയിൽ പാമ്പിരിക്കുന്നുവെന്ന് സൂരജ് പറഞ്ഞതനുസരിച്ച് നോക്കിയപ്പോൾ അവിടെ പാമ്പിനെ കണ്ടു. സൂരജ് പുറത്തേക്ക് പോയപ്പോൾ താനാണ് പാമ്പിനെ അടിച്ചുകൊന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ആയതിനാൽ സൂരജിനെ വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ഹാജരാക്കിയത്. അഞ്ചൽ ഏറം സ്വദേശിനിയായ ഉത്ര കഴിഞ്ഞ മെയ്യിലാണ് കൊല്ലപ്പെട്ടത്. സ്ത്രീധനം നഷ്ടമാകാതെ ഭിന്നശേഷിക്കാരിയായ ഭാര്യയെ ഒഴിവാക്കാനാണ് സൂരജ് പാമ്പിനെ കൊണ്ട് ഉത്രയെ കൊലപ്പെടുത്തിയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സൂരജിന്റെ അച്ഛനും അമ്മയും സഹോദരിയും പ്രതിയായിട്ടുള്ള ഗാർഹിക പീഡന കേസിന്റെ കുറ്റപത്രം കൊല്ലം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് തയ്യാറാക്കി വരികയാണ്. നേരത്തെ അഞ്ചൽ ഉത്ര വധക്കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി കേസിലെ മാപ്പുസാക്ഷി സുരേഷും രംഗത്ത് വന്നിരുന്നു. ഉത്രയെ പാമ്പ് കടിപ്പിച്ച് കൊന്നതാണെന്ന് സൂരജ് തന്നോട് സമ്മതിച്ചിരുന്നു എന്നാണ് കേസിലെ മാപ്പുസാക്ഷി പാമ്പ് പിടുത്തക്കാരൻ സുരേഷിന്റെ മൊഴി. മന്ദബുദ്ധിയായതുകൊണ്ടാണ് ഉത്രയെ കൊന്നതെന്ന് കൊലപാതകത്തിന് ശേഷം സൂരജ് തന്നോട് പറഞ്ഞിരുന്നതായാണ് സുരേഷ് കോടതിയിൽ മൊഴി നൽകിയത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടാണ് താൻ പാമ്പിനെ സൂരജിന് വിറ്റതെന്നും കേസിന്റെ വിചാരണ വേളയിൽ സുരേഷ് കോടതിയിൽ പറഞ്ഞു. പാമ്പിനെ സൂരജിന് വിൽക്കുമ്പോൾ ഉത്രയെ കൊല്ലാനാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു. ഉത്ര പാമ്പ് കടിയേറ്റ് മരിച്ചുവെന്ന് അറിഞ്ഞപ്പോൾ മാത്രമാണ് സൂരജിനെ സംശയിച്ചത്.
വിവരമറിഞ്ഞ് താൻ സൂരജിനെ വിളിക്കുകയായിരുന്നുവെന്നും സുരേഷ് പറഞ്ഞു. കേസിൽ ആദ്യം പ്രതിയായിരുന്നു സുരേഷ്. പിന്നീട് കോടതി ഇയാളെ മാപ്പുസാക്ഷിയായി പ്രഖ്യാപിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ മലയാളം ഡോട്ട് സമയം ഡോട്ട് കോം സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫുഡ് ആൻഡ് സിനിമ.